പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 ഓഗസ്റ്റ് മാസം 23-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. നാളെയും തുടർന്നുള്ള ദിവസവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇന്ന് ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് കോവിഡ് കേസുകളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത്, രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും 10,000-ത്തോടെ അടുക്കുകയാണ്. തിങ്കളാഴ്ച 9,531 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ 10 ആളുകളടക്കം ഇന്ത്യയിൽ 26 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. രണ്ടാമതായി, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ മഴ തുടരുകയാണ്. 5 ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത്. മറ്റ് ദിവസങ്ങളിലെ യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകൾ പരിശോധിക്കുമ്പോൾ നാളെ 23-ാം തീയതി കോട്ടയം, എറണാകുളം, ഇടുക്കി, 24-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, 25-ാം തീയതി കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ടുകൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടാമതായി പരിശോധിക്കുന്നത് രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന ഒരു സമരത്തെക്കുറിച്ചാണ്. കർഷക നേതാവ് രാകേഷ് ടിക്കായത്തിനെ കരുതൽ തടങ്കിലാക്കിയും തലസ്ഥാന നഗരിയിലുടനീളം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഡൽഹി പോലീസും തീർത്ത വിലക്കുകൾ ലംഘിച്ച് കർഷകർ വീണ്ടും ഡൽഹിയിലേക്ക് വരികയാണ്. 1.5 വർഷം മുമ്പ് സമരം ഒത്തുതീർപ്പാക്കുന്ന സമയത്ത് സർക്കാർ നൽകിയ ഒരു ഉറപ്പായിരുന്നു ചുരുങ്ങിയ താങ്ങുവിലക്ക് നിയമപ്രാബല്യം കൊണ്ടുവരുമെന്നുള്ളത്. എന്നാൽ ഈ വാഗ്ദാനം പാലിക്കാൻ സാധിക്കാത്തതാണ് വീണ്ടും സമരത്തിലേക്ക് എത്തി നിൽക്കുന്നത്. സമരം ചെയ്ത കർഷകരെ വാഹനം കയറ്റി കൊന്ന സംഭവത്തിൽ കേന്ദ്ര മന്ത്രിക്കെതിരെ നടപടി എടുക്കാത്തതിലും പ്രതിഷേധമുണ്ട്. കർഷകർ വീണ്ടും ജന്തർ മന്ത്രിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാലാമതായി പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് സർക്കാർ പ്രഖ്യാപിച്ച ഓണക്കിറ്റ് വിതരണം നാളെ മുതൽ ആരംഭിക്കും. ഇന്ന് കിറ്റിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിട്ടുണ്ട്. നാളെ മഞ്ഞക്കളർ റേഷൻ കാർഡ് ഉടമകൾക്കാണ് കിറ്റ് വിതരണം നടക്കുന്നത്. 5. പരിശോധിക്കുന്നത് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും തടയൽ എല്ലാ ജില്ലകളിലും ശക്തമായ പരിശോധന നടത്തി വരികയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന മാത്രം റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ 1.5 മാസത്തിനിടെ ഫൈനായി ലഭിച്ചത് 3.25 ലക്ഷം രൂപയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ 3,724 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായ പരിശോധനയുണ്ടാകും. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.